വെൽക്കം ബാക്ക് ടു അവർ ഡിസ്കഷൻ പ്ലസ് വൺ ഹിസ്റ്ററിയുടെ ഇന്ന് നടന്ന പ്ലസ് വൺ ഹിസ്റ്ററിയുടെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ചിൽ നടന്ന പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനാണ് ഹിസ്റ്ററി ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന സെക്കൻഡ് പാർട്ട് വീഡിയോ ആണ് അപ്പോൾ ഇനി പത്തൊമ്പത് മുതലുള്ള ചോദ്യങ്ങളാണ് നോക്കാനുള്ളത് ഷോട്ടസ് ടൈപ്പ് അല്ലെങ്കിൽ പാരഗ്രാഫ് ക്വസ്റ്റ്യൻസ് ആണ് ഇനി നോക്കുന്നത് മൂന്ന് ചോദ്യങ്ങൾ തന്നിട്ട് രണ്ടെണ്ണത്തിന് ഉത്തര എഴുതിയാൽ മതി കുരിശി യുദ്ധങ്ങളുടെ സ്വാധീനം പട്ടികപ്പെടുത്തുക പതിനാലാം നൂറ്റാണ്ടിൽ യൂറോപ്പിൽ പ്രസി പ്രതിസന്ധികൾക്ക് കാരണങ്ങൾ എന്തെല്ലാം സ്വർണത്തിനായിട്ടുള്ള ഇരച്ചുകയറ്റം കയറ്റും ഓക്കെ അത് അമേരിക്കൻ വ്യവസായങ്ങളുടെ വളർച്ചയ്ക്ക് നയിച്ചത് എങ്ങനെ ഇതാണ് ക്വസ്റ്റ്യൻസ് ഇതിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രണ്ടെണ്ണം എഴുതിയാൽ മതി കുരിശി യുദ്ധത്തിൻ്റെ സ്വാധീനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ട്രാൻസിഷൻ ഫ്രം ഇഡിവൽ ടു മോഡേൺ എന്നുള്ളതിനെ ഒരു പങ്ക് കുരിശു യുദ്ധങ്ങളാണ് കുരിശു യുദ്ധങ്ങൾ മിഡിവൽ കാലത്തിൽ നിന്ന് മോഡേണ മോഡേണൈസേഷനിലേക്കുള്ളൊരു മാറ്റത്തിന് തുടക്കം കുറിച്ചൊരു കുരിശു യുദ്ധത്തോടു കൂടിയാണ് കുരിശുദ്ധം യൂറോപ്യൻ സമൂഹത്തിൽ വന്നിട്ടുള്ള മാറ്റങ്ങൾ പലതാണ് ഫ്യൂഡൽ സൊസൈറ്റിക്ക് ഒരു തകർച്ച സംഭവിക്കുന്നതിനും കാരണം കുരിശു യുദ്ധങ്ങളാണ് അതായത് പ്രഭുക്കന്മാരും അതുപോലെ തന്നെ യുദ്ധത്തിന് പോയിട്ടുള്ള പ്രഭുക്കന്മാർ തിരിച്ചു വരാതായിരുന്നു മനോറിയൽ എസ്റ്റേറ്റ് അനാഥമാവുകയും അത് പിന്നീട് കർഷകർക്ക് ലഭിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് ഇതൊക്കെയാണ് നമ്മൾ പട്ടികപ്പെടുത്തേണ്ടതായിട്ടുള്ളത് പതിനാലാം നൂറ്റാണ്ടിൽ യൂറോപ്പിലുണ്ടായിട്ടുള്ള പ്രതിസന്ധിയുടെ കാരണങ്ങൾ എന്തെല്ലാം ഒന്ന് കാലാവസ്ഥയാണ് കാലാവസ്ഥയായിരുന്നു അതിശൈത്യം ഉണ്ടായിരുന്നു അതുപോലെ തന്നെ വരൾച്ച ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ കൃഷിനാശം വന്നു അത് വ്യാപാര തകർച്ചയിലേക്ക് വഴി വച്ചു അതുപോലെ തന്നെ പ്ലാഗ് ഇതെല്ലാമാണ് പതിനാലാം നൂറ്റാണ്ടിൽ യൂറോപ്പിൽ ഉണ്ടായിട്ടുള്ള പ്രതിസന്ധി പ്ലാഗ് അതുപോലെ തന്നെ കുരിശി യുദ്ധങ്ങളെ ഇതെല്ലാം യൂറോപ്പിലെ നാൽപ്പത് ശതമാനത്തേത്തോളം പോപ്പുലേഷൻ കുറഞ്ഞു എന്നാണ് പറഞ്ഞത് നാൽപ്പത് ശതമാനം പോപ്പുലേഷൻ ബാധിച്ചു അവരെ മരണത്തിലേക്ക് വഴി വെച്ചു എന്നൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇരുപത്തിയൊന്നാമത്തെ ചോദ്യം സ്വർണത്തിനായിട്ടുള്ള ഇരച്ചുകയറ്റം എന്നാൽ എന്ത് അമേരിക്കയിലെ വ്യവസായങ്ങളുടെ വളർച്ചയിലേക്ക് നയിച്ചത് എങ്ങനെയാണ് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പതിൽ കാലിഫോർണിയയിലാണ് സ്വർണ്ണ കണ്ടെത്തിയിട്ടുള്ളത് അപ്പോൾ ഇതിനായിട്ട് യൂറോപ്പിൽ നിന്ന് ധാരാളം യൂറോപ്യന്മാർ അമേരിക്കയിലേക്ക് ഇരച്ചെത്തുകയും അതേ തുടർന്ന് അമേരിക്കയിൽ ഉണ്ടായിട്ടുള്ള സാമൂഹ്യ സാമ്പത്തിക രംഗങ്ങളിൽ ഉണ്ടായിട്ടുള്ള മാറ്റങ്ങളെക്കുറിച്ചാണ് ഈ സ്വർണത്തിനായിട്ടുള്ള ഇരട്ടുകയറ്റം എന്നത് ഇത് അമേരിക്കൻ വ്യവസായങ്ങളിലേക്ക് വളർച്ചയിലേക്ക് നട വളർച്ചയുടെ വളർച്ചയിലേക്ക് നയിച്ചത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതിനു ഇതുമായി ബന്ധപ്പെട്ട് റോഡ് റെയിൽ നെറ്റ്വർക്ക് റോഡ് റെയിൽ നെറ്റ്വർക്ക് മറ്റുള്ള വികസനങ്ങൾ വ്യാപാര ശൃംഖലകൾ വർദ്ധിച്ചു വ്യവസായങ്ങൾ വർദ്ധിച്ചു ഇങ്ങനെയാണ് ഇത് അമേരിക്കയുടെ വ്യവസായങ്ങളുടെ വളർച്ചയിലേക്ക് നയിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് ദൻ ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തിയാറ് വരെയുള്ള ചോദ്യങ്ങൾക്ക് ഏതെങ്കിലും ഉത്തരം എഴുതുക നാല് മാർക്കിനുള്ള ക്വസ്റ്റ്യനാണ് ഒന്നാമത്തെ പാഠത്തിൽ നിന്നുള്ള ചോദ്യമാണ് ഫസ്റ്റ് വന്നിട്ടുള്ളത് ഏതാണ് ഒമിനോയിഡിൻ്റെയും ഒമിനിഡിൻ്റെയും സവിശേഷതകൾ താരതമ്യം ചെയ്യുക പ്രിമേറ്റുകളുടെ ഉപവിഭാഗമാണ് ഒമിനോയിഡ് ദെൻ മസ്തിഷ്കത്തിൻ്റെ വലുപ്പം ചെറുതായിരിക്കും ഒമിനോയിഡിനെ നാൽക്കാലികളാണ് നിവർന്നു നിൽക്കാനാവില്ല മുൻകാലുകൾ വളക്കാനാവില്ല ഇതൊക്കെ ഒമിനോയിഡിൻ്റെ സവിശേഷതയാണെങ്കിൽ ഒമിനിഡിൻ്റെ സവിശേഷതകൾ എന്ന് പറഞ്ഞാൽ ഒമിനോയിഡിൻ്റെ ഉപവിഭാഗമാണ് ഒമിനിഡ് എന്നുള്ളത് മസ്തിഷ്കത്തിൻ്റെ വലുപ്പം കുറവായിരിക്കും വലുപ്പം കൂടുതലായിരിക്കും ഇരുകാലികളായിരിക്കും നിവർന്ന് നിൽക്കാമെന്നാണ് ഒമിനോയിഡിൻ്റെ മസ്തിഷ്കം വലുപ്പം ചെറുതാണ് എങ്കിൽ ഒമിനോയിഡിൻ്റെ മസ്തിഷ്കം വലുപ്പം കൂടുതലാണ് എന്നുള്ളത് എഴുതിയാൽ മതി ഇങ്ങനെ പട്ടികപ്പെടുത്തിയാൽ നാല് മാർക്ക് കിട്ടും ആദ്യകാലം റോമാ സാമ്രാജ്യത്തിൻ്റെ സാമൂഹിക ശ്രേണീകരണം എങ്ങനെ എന്നുള്ളതാണ് മൂന്ന് വൻകരകളിലായിട്ട് കിടക്കുന്ന സാമ്രാജ്യമാണ് റോമാ സാമ്രാജ്യത്തിൻ്റെ സാമൂഹ്യ ശ്രേണീകരണം എങ്ങനെയെന്ന് വെച്ചാൽ എങ്ങനെയാണ് ഏറ്റവും കൂടുതൽ ചക്രവർത്തിയാണ് ഓക്കെ ഏറ്റവും കൂടുതൽ ചക്രവർത്തി പ്രിൻസിപ്പാണ് പിന്നെ റോമൻ സെനറ്റാണ് പിന്നെ റോമൻ സൈന്യങ്ങൾ വരുന്നുണ്ട് അവരുടെ കീഴിലാണ് അഞ്ച് തട്ടുകളായിട്ട് വരുന്നത് സാമൂഹിക സെനറ്റർമാർ പിന്നെ നൈറ്റുകൾ മധ്യവർഗം ഹ്യുമിലിയോറസ് അടിമകൾ അപ്പോൾ ഏറ്റവും മുകളിൽ പ്രിൻസിപ്പാണ് പ്രിൻസ് ആണ് അല്ലെങ്കിൽ ചക്രവർത്തിയാണ് പിന്നെ സെനറ്റർമാരാണ് പിന്നെ നൈറ്റുകളാണ് പിന്നെ മധ്യവർഗമാണ് സെനറ്റർമാരെന്നു പറഞ്ഞാൽ ചക്രവർത്തിക്ക് താഴെയുള്ള വിഭാഗം അശ്വരുടന്മാർ അല്ലെങ്കിൽ നൈറ്റുകൾ എന്ന് പറഞ്ഞാൽ കുരുതിരപ്പടയാളികളാണ് രണ്ടാമത്തെ വിഭാഗമാണ് സമൂഹത്തിലെ രണ്ടാമത്തെ വിഭാഗമാണ് നൈറ്റുകൾ മധ്യവർഗം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സമ്പന്ന വ്യാപാരികളാണ് കർഷകർ സൈനിക ഉദ്യോഗസ്ഥർ ഒക്കെ മിലിയോറസ് എന്ന് പറഞ്ഞാൽ നാലാമത്തെ വിഭാഗമാണ് വ്യവസായങ്ങളിലെയും ഗനികളിലെയും തൊഴിൽ തൊഴിലാളികളാണ് കൈവേലക്കാരാണ് കർഷകരൊക്കെ ഹിമലിയോറസിൽ പെടും ദെൻ അടിമകളാണ് ഏറ്റവും അഞ്ചാമത്തെ തട്ടിലുള്ളത് ഓക്കെ ഇങ്ങനെയാണ് എഴുതേണ്ടത് ദെൻ അടുത്ത ചോദ്യം ഇങ്ക സംസ്കാരത്തിൻ്റെ ഇങ്ക സംസ്കാരത്തിൻ്റെ സവിശേഷതകൾ ചർച്ച ചെയ്യുക എന്നുള്ളതാണ് ചോദ്യം ഇംഗ സംസ്കാരം തെക്കേ അമേരിക്കയിലെ പെറുവിലാണ് ഇംഗ സംസ്കാരം വികസിപ്പിച്ചിട്ടുള്ളത് പെറുവിലാണ് ഇവർ കെച്ചുവ വിഭാഗത്തിൽപ്പെട്ടവരാണ് അതുകൊണ്ട് തന്നെ കെച്ചുവ ഭാഷയായിരുന്നു ഇവരുടെ ഇവരുടെ സംസാര ഭാഷ ആശയവിനിമയത്തിനുള്ള കുസ്കോ ആയിരുന്നു ഇവരുടെ തലസ്ഥാന നഗരം ഇംഗാ സാമ്രാജ്യം കേന്ദ്രീകൃതമായിരുന്നു അധികാരത്തിൻ്റെ ഉറവിടം രാജാവായിരുന്നു ഇവർ നല്ല ശില്പികളും നിർമ്മാതാക്കളൊക്കെയാണ് സ്ഥിര ശിലാഫലകങ്ങൾ കൊണ്ട് അവർ കോട്ടകൾ നിർമ്മിച്ചു ഇവരുടെ പ്രധാന കൃഷി ചോളം ഉരുളക്കിയ തുടങ്ങിയവായിരുന്നു എഴുത്ത് വിദ്യ എന്നും ഇവർക്ക് ഇവരുടെ കണക്ക് കൂട്ടുന്ന സമ്പ്രദായമാണ് കിപ്പു ഇത് സാധാരണ ചോദ്യം വരാറുണ്ടായിരുന്നു പ്രാവശ്യം ഇങ്ങനെയാണ് ചോദ്യം വന്നിട്ടുള്ളത് ദെൻ ചങ്കിഷ് ഖാൻ്റെ സൈനിക സ സവിശേഷതകൾ ഓക്കെ ചങ്കിഷ് ഖാൻ്റെ ഓക്കെ ചെങ്കിഷ് ഖാന് നമുക്കറിയാം ചങ്കിഷ് ഖാന് മംഗോളിയക്കാരെ ഒരുമിച്ച് നിർത്തുന്നതിൽ ചങ്കിഷ് ഖാൻ വിജയിച്ചു എന്നുള്ളതാണ് മംഗോളിയൻ ജനതയെ ഒരുമിച്ച് നിർത്തുന്നതിന് ചങ്കിഷ് ഖാൻ എന്ത് ചെയ്തിട്ടുണ്ട് വിജയിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ചങ്കിഷ് ഖാൻ മഹത്തായിട്ടുള്ള ഒരു റൂളറായിട്ട് പറയപ്പെടുന്നുണ്ട് ചങ്കിഷ് ഖാൻ്റെ സൈനിക സംവിധാനത്തിൽ ഫൈൻ മംഗോളിയയിലെ എല്ലാ പുരുഷന്മാരും ആയുധങ്ങൾ ധരി ആയുധങ്ങൾ പരിശീലിപ്പിച്ചിരുന്നു സേനയിൽ പ്രവർത്തിച്ചു അതുപോലെ തന്നെ പുതിയ യുദ്ധമുറകൾ സൈനിക തന്ത്രങ്ങളൊക്കെ അദ്ദേഹം ആവിഷ്കരിച്ചു അദ്ദേഹത്തിൻ്റെ സൈനിക സംവിധാനത്തെ അറിയപ്പെടുന്ന പേരാണ് തമ എന്നുള്ളത് അല്ലെങ്കിൽ താമ എന്നുള്ളത് താമ എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ സൈനിക സംവിധാനം ഓക്കെ പിന്നെ പത്തിൻ്റെ ഗുണിതങ്ങളായിരുന്നു അദ്ദേഹത്തിൻ്റെ സൈനിക ശക്തികളായിട്ടുണ്ടായിരുന്നത് കുതിരയോട്ടത്തിൽ വൈദഗ്ധ്യം നിറഞ്ഞിട്ടുള്ള ആൾക്കാരായിരുന്നു ഇതൊക്കെയാണ് സംവിധാന സൈനിക സംവിധാനത്തിലെ പറയപ്പെടുന്നത് ചിംഗ്ലീഷ്കാരൻ്റെ സൈനിക സംവിധാനത്തിലെ പറയുന്നത് ഇന്ന് തന്നെ നമ്മൾ പ്രതീക്ഷിച്ച മറ്റൊരു ചോദ്യമാണ് എന്തുകൊണ്ട് ഇംഗ്ലണ്ടിൽ വ്യവസായ വിപ്ലവം ത്തിന് ഉയരത്തിലേക്ക് നയിച്ച കാരണങ്ങൾ അതും മറ്റു രീതിയിലും ചോദിക്കാറുണ്ട് വ്യാവസായിക വിപ്ലവം എന്തുകൊണ്ട് ഇംഗ്ലണ്ടിൽ ആരംഭിച്ചു എന്നുള്ളത് ഇംഗ്ലണ്ടിനെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയ സുസ്ഥിരത ഉണ്ടായിരുന്നു പൊളിറ്റിക്കൽ സ്റ്റെബിലിറ്റി ഉണ്ടായിരുന്നു അതുപോലെ തന്നെ പണത്തിൻ്റെ വ്യാപകമായിട്ടുള്ള ഉപയോഗം ഉണ്ടായിരുന്നു കാർഷിക വിപ്ലവത്തിൻ്റെ സ്വാധീനം ഉണ്ടായിരുന്നു അതുമൂലം നഗരങ്ങളും വർദ്ധിക്കുകയും വ്യാപാരം സുഗമമാവുകയും ധനത്തിൻ്റെ ഫ്ലോസ് ഉണ്ടാകുകയും അതുപോലെ തന്നെ ലണ്ടൻ നഗരത്തിൻ്റെ ആഗോള പ്രാധാന്യം ഇതെല്ലാം വ്യാവസായിക വിപ്ലവം ഇംഗ്ലണ്ടിൽ ആരംഭിക്കുന്നതിന് സഹായകമായിട്ടുണ്ട് എന്നുള്ളതാണ് ദൻ ഇരുപത്തേഴ് മുതൽ ഇരുപത്തിയൊൻപത് വരെയുള്ള ചോദ്യങ്ങൾ അഞ്ച് മാർക്കിൻ്റെ ചോദ്യമാണ് രണ്ടെണ്ണത്തിന് ഉത്തരം ഉത്തരായാ മതി മൂന്ന് ചോദ്യങ്ങളിൽ രണ്ടെണ്ണം കാലഗണന ഗണിതശാസ്ത്രം എന്നീ മേഖലയിൽ മെസ്സപ്പെട്ടോമിയൻ ജനതയുടെ സംഭാവനകൾ നമ്മൾ എക്സ്പെക്ട് ചെയ്തിട്ടുള്ള ഒരു ചോദ്യം തന്നെയാണ് ഓക്കെ കാലഗണന അതുപോലെ തന്നെ മെസ്സപ്പെട്ടോമിയൻ ജനതയുടെ സംഭാവനകളാണ് ശാസ്ത്രവിദ്യയിൽ മത്സ്യപ്പെട്ട സംഭാവനകളും വിലപ്പെട്ടതാണ് ശാസ്ത്രത്തിലെ അവരുടെ സംഭാവന എഴുത്തുവിദ്യയുടെ നേട്ടമാണ് എഴുത്തുവിദ്യ കൊണ്ട് മാത്രമാണ് അവർ അറിവുകൾ പിന്തുല മുറക്കൊക്കെ അവരിൽ ലഭ്യമാക്കിയത് അപ്പോൾ അതുപോലെ തന്നെ ഗണിതശാസ്ത്രം കലണ്ടർ നിർമ്മാണം എന്നിവയിൽ മികച്ച സംഭാവന നൽകിയിട്ടുണ്ട് ഹരണം ജാമിതീയ രൂപം വർഗ്ഗമൂലം കൂട്ടുപലിശ എന്നിവ കണ്ടുപിടിച്ചു അതുപോലെ തന്നെ ഇതും കൂടി ചെയ്താൽ നമുക്ക് ചന്ദ്രഭ്രമണത്തെ അടിസ്ഥാനമാക്കി വർഷത്തെ പന്ത്രണ്ട് മാസങ്ങളായും മാസത്തെ നാലാഴ്ചകളായും ദിവസത്തെ ഇരുപത്തിനാല് മണിക്കൂറായും മണിക്കൂറിന് അറുപത് മിനിറ്റായും തിരിക്കുന്ന രീതിയെ അവർ കണ്ടെത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ സൂര്യ രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളത് പിൽക്കാല റോമ സാമ്രാജ്യത്തിലെ ഡയോക്ലിഷനും കോൺസ്റ്റൻ്റൈനും നടപ്പിലാക്കിയിട്ടുള്ള പരിഷ്കാരങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് ഡയോക്ലിഷ്യൻ നടപ്പിലാക്കിയിട്ടുള്ള പരിഷ്കാരം ആയിരുന്നു അത് പ്രാധാന്യം കുറഞ്ഞ സാമ്രാജ്യത്തെ അദ്ദേഹം റോമാ സാമ്രാജ്യത്തെ രണ്ടായിട്ട് വിഭജിച്ചു അതായത് ഈസ്റ്റേൺ റോമൻ എംപയറും വെസ്റ്റേൺ റോമൻ എംപയറും ആയിട്ടുള്ളത് അപ്പോൾ പ്രാധാന്യം കുറഞ്ഞ പ്രദേശങ്ങളെ സാമ്രാജ്യത്തിൽ നിന്ന് ഒഴിവാക്കി അതിർത്തികൾ കോട്ട കെട്ടി സംരക്ഷിച്ചു അതുപോലെ തന്നെ പൗരന്മാരെ സൈനിക ചുമതലകളിൽ നിന്ന് ഒഴിവാക്കി എന്നുള്ളതാണ് ഡയോക്ലിഷ്യൻ ചെയ്തിട്ടുള്ള പ്രധാന പ്രധാന കാര്യങ്ങൾ കോൺസ്റ്റൻറ്റീൻ ചെയ്തിട്ടുള്ളത് ക്രിസ്തു മതത്തെ രാജ്യത്തിൻ്റെ ഔദ്യോഗിക മതമായിട്ട് പ്രഖ്യാപിച്ചു സോളിഡസ് എന്നുള്ള നാണയം പുറത്തിറക്കി ഇന്നലെ നമ്മൾ ഇതൊക്കെ ചർച്ച ചെയ്താണ് കോൺസ്റ്റൻ്റേപ്പലിനെ രണ്ടാം തലസ്ഥാനമായിട്ട് മാക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ വ്യവസായ സ്ഥാപനങ്ങൾ കൂടുതൽ നിക്ഷേപം നടത്തി പുതിയ സാങ്കേതിക വിദ്യ അവതരിപ്പിച്ചു ീസ്റ്റേൺ രാജ്യങ്ങളുമായിട്ട് കേക്കുമായിട്ട് ദീർഘദൂര ബന്ധം വ്യാപാര ബന്ധമൊക്കെ സ്ഥാപിച്ചു എന്നുള്ളതാണ് തെൻ ഇരുപത്തി ഒൻപതാമത്തെ ചോദ്യം റനൈസൻസ് എന്നുള്ള പാഠത്തിൽ നിന്നാണ് മാനവിക ആശയങ്ങൾ കലയെയും അതുപോലെ തന്നെ വാസ്തുവിദ്യയും സ്വാധീനിച്ചത് എങ്ങനെയെന്നുള്ളതാണ് അതുവരെ ഉണ്ടായിട്ടുള്ള കലാപരമായിട്ടുള്ളത് ഒരു ഡിവൈൻ ആയിരുന്നു പക്ഷേ നവോത്ഥാന കല എന്നുള്ളത് റിയലിസം ആയിരുന്നു എന്നാണ് ഹ്യൂമനിസ്റ്റിക് ടച്ച് ആയിരുന്നു എന്നുള്ളതാണ് നവോത്ഥാനത്തിൻ്റെ മുഖ്യ സവിശേഷതയാണ് ഹ്യൂമനിസം അഥവാ മാനവികത എന്ന് പറയുന്നത് നവോത്ഥാന കലയുടെ മുഖ്യ സവിശേഷതയായിട്ട് മറ്റൊന്നറിയപ്പെടുന്നത് റിയലിസമായിരുന്നു മനുഷ്യ ശരീരത്തെ യഥാർത്ഥമായി കൃത്യതയോടെ ചിത്രീകരിക്കാനാണ് കലാകാരന്മാർ ശ്രമിച്ചത് ഇതാണ് റിയലിസം ജീവൻ തുടിക്കുന്ന ശില്പങ്ങൾ നിർമ്മിച്ചതുകൊണ്ടും അത് ജനങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിച്ചതാണ് റിയലിസത്തിൻ്റെ മേന്മ ഓക്കെ ഡൊണാൾഡല്ലോ അതിന് ഉദാഹരണമാണ് ഇപ്പോൾ ചിത്രകലയും പ്രതിമാ നിർമ്മാണത്തിനും വാസ്തുശില്പകലയും ഒരുപോലെ പ്രാവീണ്യമുള്ള വ്യക്തികൾ ഈ കാലത്തൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ നമുക്ക് ഒരു മൊണോളിസൈ ഇതായാലും ലാസ്റ്റ് സപ്പർ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്തു മുതൽ മുതലും മുപ്പത്തിരണ്ട് വരെയുള്ള മൂന്ന് ചോദ്യങ്ങൾക്ക് രണ്ടെണ്ണത്തിന് രണ്ടെണ്ണത്തിൻ്റെ ഉത്തരേഴ്ചാമത് എസ് ഐ എസ് എ ക്വസ്ത്യൻ ആണ് എസ് എ ക്വസ്ത്യൻ പ്രാവശ്യം ചോദിച്ചിട്ടുള്ളത് മധ്യകാല യൂറോപ്പിലെ ഫ്യൂഡലിസം എന്ന മൂന്ന് വിഭാഗങ്ങളുടെ സവിശേഷതകൾ മൂന്ന് എഴുതാണ്ട് ലോകത്തിന് ഇസ്ലാം നൽകിയ സംഭാവനകൾ അതുപോലെ തന്നെ വ്യാവസായിക വിപ്ലവത്തെക്കുറിച്ച് ഒരു ഉപന്യാസം തയ്യാറാക്കി മൂന്നും എളുപ്പമുള്ള ചോദ്യങ്ങളാണ് മൂന്ന് ക്രമങ്ങൾ എന്നുള്ള ത്രീ ഓർഡേഴ്സ് എന്നുള്ള പാഠത്തിൽ നിന്നാണ് ഓക്കെ മൂന്ന് ക്രമങ്ങൾ എന്നുള്ള പാഠത്തിൽ നിന്നാണ് ആദ്യത്തെ എസ് എ ചോദിച്ചിട്ടുള്ളത് യൂറോപ്പിൽ നിന്ന് അപ്പോൾ ഏറ്റവും ഏറ്റവും ടോപ്പിൽ ക്ലർജിയാണ് പുരോഹിത വിഭാഗമാണ് ക്ലർജീസാണ് രണ്ടാമത് ലോഡ്സാണ് മൂന്നാമത് പെസൻസാണ് പെസൻസ് സാധാരണ കർഷകരാണ് ഇതായിരുന്നു മൂന്ന് സാമൂഹ്യ ക്രമങ്ങളായിട്ടുള്ളത് ഇപ്പോൾ ഫ്യൂഡലിസം മധ്യകാലഘട്ടത്തിൽ യൂറോപ്പിൽ നിലനിന്നിരുന്ന സാമ്പത്തിക സാമൂഹ്യ രാഷ്ട്രീയ നിയമബന്ധങ്ങളാണ് ഫ്യൂഡലിസം എന്നതുകൊണ്ട് വിശേഷിപ്പിക്കുന്നത് ഫ്യൂഡ് എന്ന പദത്തിൽ നിന്നാണ് ഫ്യൂഡലിസം എന്നുള്ളത് ഫ്യൂഡ് എന്ന പദത്തിൻ്റെ അർത്ഥം എന്താണ് ഒരു ഭൂമി എന്നാണ് ഒന്നാം ക്രമത്തിൽ പുരോഹിത വർഗമായിരുന്നു രണ്ടാം ക്രമത്തിൽ വരുന്നത് നമ്മൾ പറഞ്ഞതുപോലെ തന്നെ പ്രഭുവർഗമാണ് പ്രഭുവിന് മെനോറിയൽ എസ്റ്റേറ്റ് അവിടെ പ്രഭുവിൻ്റെ കീഴിൽ നൈറ്റുകളുണ്ടാവും അതുപോലെ തന്നെ മൂന്നാം ക്രമം സാധാരണ ആദ്യത്തെ രണ്ട് ക്രമങ്ങളെയും നിലനിർത്തിയവരാണ് മൂന്നാം ക്രമം ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷമുള്ള വിഭാഗം മൂന്നാം ക്രമത്തിലായിരുന്നു എന്നുള്ളതാണ് ഓക്കെ അങ്ങനെയൊക്കെയാണ് ചെയ്തത് ഇതിനീ ചോദിച്ചിട്ടുള്ള മധ്യകാല ഇസ്ലാമിക ലോകത്തിൽ നിന്നാണ് ചോദിച്ചിട്ടുള്ളത് മധ്യകാല ഇസ്ലാം ഓക്കേ ലോകത്തിന് ഇസ്ലാം മതം നൽകിയിട്ടുള്ള സംഭാവനകൾ ഒന്നു പറയുന്ന ഒന്ന് നിയമസംഹിതയാണ് മുസ്ലിം പണ്ഡിതന്മാർ തയ്യാറാക്കിയ നിയമ സംഹിതയാണ് ശരീരത്തിൽ സൂഫിസം എന്തേലും പറയുന്നുണ്ട് സൂഫിസം എന്ന് പറഞ്ഞിട്ട് മധ്യകാലഘട്ടത്തിൽ ഉണ്ടായിട്ട് ഒരു പരിഷ്കരണ പ്രസ്ഥാനമാണ് സൂഫിസം ഭൗതിക ജീവിതത്തോടുള്ള സുഖ സൗകര്യങ്ങളോടുള്ള സമൂഹം കാണിച്ച താല്പര്യത്തെ സൂഫികൾ വിമർശിച്ചു പ്രാർത്ഥനയ്ക്കും സ്നേഹത്തിനും അവർ പ്രാധാന്യം നൽകി ഓക്കെ തത്വശാസ്ത്രത്തിൽ അവർ പറയുന്നത് അരിസ്റ്റോട്ടിലിൻ്റെ കൃതികൾ അതുപോലെ തന്നെ യൂക്ലീഡിൻ്റെ എലമെൻറ്റ്സ് ടോളബിയുടെ അൽമജസ്റ്റി എന്നിവ അറബി പണ്ഡിതന്മാരെ സ്വാധീനിച്ചിട്ടുണ്ട് ഒരു വൈദ്യതത്വ ഒരു വൈദ്യനും തത്വചിന്തകനുമായിട്ടുള്ള സീനയുടെ പുസ്തകമാണ് കാനൺ ഓഫ് മെഡിസിന് ഇതിലെ എഴുന്നൂറ്റി അൻപതോളം എഴുന്നൂറ്റി അൻപതോളം മരുന്നുകളെ കുറിച്ച് പറയുന്നുണ്ട് ഭാഷയും സാഹിത്യം പറയുകയാണെങ്കിൽ ഈ കാലഘട്ടത്തിൽ ധാരാളം ഭാവഗീതങ്ങൾ രചിക്കപ്പെട്ടിട്ടുണ്ട് അവു നവാസ് പിന്നെ പുരുഷ പ്രണയം എന്നിവ വീഞ്ഞിയ പുരുഷ പ്രണയം ആദരമാക്കി എന്ത് ചെയ്തിട്ടുണ്ട് കവിതകൾ രചിച്ചിട്ടുണ്ട് എന്നുള്ളത് അപ്പോൾ ഇതാണ് സാഹിത്യത്തിൽ വൈദ്യശാസ്ത്രത്തിൽ നമ്മൾ നേരത്തെ പറഞ്ഞു ഇമ്പിന മറ്റുള്ള കാര്യങ്ങൾ തെൻ വ്യവസായ വിപ്ലവത്തെക്കുറിച്ചാണ് എന്തുകൊണ്ടാണ് ഇന്ന് ഇംഗ്ലണ്ടിൽ ആയിരത്തി എണ്ണൂറ്റി അൻപതുകളിൽ പത്തൊൻപതാം നൂറ്റാണ്ടിലാണ് ഇംഗ്ലണ്ടിൽ വ്യവസായ വിപ്ലവം ആരംഭിക്കുന്നത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ രാഷ്ട്രീയ സുസ്ഥിരതയും മറ്റും ഇംഗ്ലണ്ടിനെ ഒരു വ്യാവസായിക വിപ്ലവത്തിന് വേദിയാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ അപ്ഡൻഡ് ആയിട്ടുള്ള റിസോഴ്സസ് ഫ്രം കോളനീസ് കോളനിന്ന് ലഭിക്കുന്ന അസംഖ്യമായിട്ടുള്ള റിസോഴ്സസ് ഇതെല്ലാം ഇംഗ്ലണ്ടിനെ അല്ലെങ്കിൽ യൂറോപ്യൻ ജനതയ്ക്ക് മുതൽക്കൂട്ടായി എന്നുള്ളതാണ് ഓക്കെ വ്യവസായങ്ങൾ പറയുകയാണെങ്കിൽ കൽക്കരി ഇരുമ്പ് വ്യവസായങ്ങളും തുണി വ്യവസായങ്ങളാണ് നെയ്ത്യന്ത്രങ്ങളും മറ്റുമൊക്കെയാണ് അപ്പോൾ അത് വെച്ചാണ് നമ്മൾ എസ് ചെയ്യുന്നുണ്ട് ഈ രീതിയിൽ എസ് ചെയ്തിയാൽ മതി പൊതുവേ പരീക്ഷ എളുപ്പമായിരുന്നു ഓക്കെ താങ്ക്